എന്താണ് മൂലധനമെന്ന്? മൂലധനം ഇവിടെ ഒരു ഉൽപ്പന്നം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്, പഞ്ചസാര. പഞ്ചസാര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം? എന്തൊക്കെ അസംസ്കൃത വസ്തുക്കൾ വേണം? അസംസ്കൃത വസ്തു നമുക്കറിയാം, കരിമ്പാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് യന്ത്രങ്ങൾ വേണം, അതോടൊപ്പം തന്നെ ഫാക്ടറികൾ വേണം, അതോടൊപ്പം തന്നെ വൈദ്യുതി വേണം, തൊഴിലാളികൾ വേണം, ഗതാഗത സൗകര്യങ്ങൾ വേണം. ഇതൊക്കെയാണ് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യം. ഇവിടെ പറയുന്നുണ്ട് ഫാക്ടറി, യന്ത്രങ്ങൾ, കമ്പ്യൂട്ടറുകൾ, വാഹനങ്ങൾ. അപ്പം ഇതൊക്കെ യന്ത്രങ്ങൾ എന്തിനാണ്? ഈ അസംസ്കൃത വസ്തുവിനെ പഞ്ചസാര രൂപത്തിലാക്കുന്ന ഒരു ഇതിനു വേണ്ടിയിട്ടാണ് യന്ത്രങ്ങൾ ഉപയോഗിക്കുക. കമ്പ്യൂട്ടറാണ് ഇതിനു വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ ഇതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ മൂലധനത്തിൻ്റെ നിർവചനമാണ് പറയുന്നത്. ഇതൊക്കെ മൂലധനത്തിൻ്റെ നിർവചനമാണ്. നോക്കാം, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒന്നുകൂടെ പറയാം, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം എന്ന് പറഞ്ഞാൽ, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രം വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. അപ്പം നമ്മൾ നിങ്ങൾക്ക് നോക്കേണ്ടത്, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പാദന യൂണിറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ചെറുകിട കച്ചവടമാണെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, ഒരു ചെരുപ്പ് ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു തുണി ഫാക്ടറിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടറി നിങ്ങൾ നോക്കുക. അവിടെ എന്തൊക്കെയാണ് നടക്കുക? അവിടെ നമ്മൾ ഇവിടെ പറയുന്നത് പോലെ അവിടെ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് പൈസ വേണം, യന്ത്രങ്ങൾ വാങ്ങാനായിട്ട് പൈസ ആവശ്യമാണ്, തൊഴിലാളികൾക്ക് വേതനം നൽകാൻ പണം ആവശ്യമാണ്, അങ്ങനെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനായിട്ട് പൈസ വേണം. അപ്പൊ ഇതൊക്കെ ഒന്നിച്ച് പറയുന്ന പേരാണ് മൂലധനമെന്ന്. ഇതിൻ്റെ നിർവചനം ഇനി പറയുന്നതാണ് കാണാൻ പഠിക്കേണ്ടത്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനമെന്നറിയപ്പെടുന്നു. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനമെന്നറിയപ്പെടുന്നു. ഉദാഹരണം നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാണ്. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രം, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇതൊക്കെ എന്താണ്? മൂലധനമാണ്. കാരണം അവയെ തൊടാൻ പറ്റും അല്ലേ, കാണാൻ പറ്റും, തൊടാനും പറ്റും. അപ്പം കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണെന്ത്? മൂലധനം. കാണാനും സ്പർശിക്കാനും പറ്റുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണ് മൂലധനം. ഉദാഹരണം യന്ത്രം, വാഹനം, കമ്പ്യൂട്ടറുകൾ. അപ്പം മൂലധനത്തിൻ്റെ നിർവചനം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഒരു വട്ടം കൂടെ പറയാം, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണെന്ത്? മൂലധനം. ഉദാഹരണം യന്ത്രം, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ. ഈ മൂലധനത്തെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ല, ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചാലേ കാര്യമുള്ളൂ. ഒന്ന് ഭൗതിക മൂലധനം, രണ്ട് സ്ഥിര മൂലധനം, മൂന്ന് പ്രവർത്തന മൂലധനം, നാല് പണമൂലധനം. ആദ്യത്തേത് എന്താണെന്ന് പറയാം. എന്താണ് ഭൗതിക മൂലധനം? ഫിസിക്കൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഭൗതികമായ മൂലധനം എന്നാൽ എന്ത്? അത് നമ്മുടെ മൂലധനത്തിന്റെ നിർവചനം തന്നെയാണ്. ഒന്ന് ഉൽപ്പന്നത്തിന് ഉപയോഗിക്കുന്ന, കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണ് മൂലധനം അല്ലെ. അത് നമ്മൾ പറഞ്ഞ ആ ഡെഫിനിഷൻ അതേപോലാണ് ഭൗതിക മൂലധനം.
ഭൗതികം എന്ന് പറഞ്ഞാല് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ, ഭൗതിക മൂലധനം. അപ്പൊ അതിൽ യന്ത്രം, ഫാക്ടറി, കമ്പ്യൂട്ടർ. അപ്പം ഇത് പഠിക്കാൻ എളുപ്പമാണ്, കാരണം മൂലധനത്തിന്റെ നിർവചനം തന്നെയാണ് എന്ത്, ഭൗതിക മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന, കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് എന്ത്, ഭൗതിക മൂലധനം. ഇനി രണ്ട്, സ്ഥിര മൂലധനം എന്താ നോക്കൂ. ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭൗതിക മൂലധനമാണ് സ്ഥിര മൂലധനം. ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭൗതിക മൂലധനം എന്ന് പറഞ്ഞാല് വൈദ്യുതി, വാഹനം, റെയിൽവേ, ഇവയൊക്കെ ഉപയോഗപ്പെടുത്തണം. എന്തിനെ, ഈ ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വൈദ്യുതി, കറണ്ട് വേണം സാധനങ്ങൾ ഓടണമെങ്കിൽ, പിന്നെ വാഹനം വേണം ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, റെയിൽവേ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെയൊക്കെ പറയുന്ന പേരാണ് എന്ത്, സ്ഥിര മൂലധനം. അപ്പം ഈ തുടർച്ചയായിട്ട് ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭൗതിക മൂലധനം എന്നാണ് ഇതിനെ പറയുന്നത്. അടുത്തത് പ്രവർത്തന മൂലധനം, അത് ആദ്യം തന്നെയുണ്ട്. പ്രവർത്തന, പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് തുടങ്ങിയവ, അല്ലെങ്കിൽ ദൈനംദിന ചെലവുകൾക്കുള്ള പണം ഇതിൽ ഉൾപ്പെടും. അപ്പം ഒരു ഉൽപാദന യൂണിറ്റില് ദിവസമുള്ള കുറെ ചെലവുകൾ ഉണ്ടാവും. അതെന്തിന്റെ ചെലവാണ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനുള്ള ചെലവ്, ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് വെക്കാനുള്ള ചെലവ്, ഇതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്, പ്രവർത്തന മൂലധനം. ഓരോ ദിവസവും അന്നന്ന് ഉള്ള ചെലവിനുള്ള തുക, അതിന് പറയുന്ന പേരാണ് എന്ത്, പ്രവർത്തന മൂലധനം. ലാസ്റ്റ് പണമൂലധനം, മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണം, മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണം. അപ്പൊ ഈ നാലെണ്ണം ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇതിന്റെ ഒന്ന് ഭൗതികം, രണ്ട് സ്ഥിരം, പ്രവർത്തനം, പണം, ഈ നാല് മൂലധനങ്ങളാണ്. അടുത്തത് എന്താണ് മൂലധനത്തിന്റെ സവിശേഷതകൾ. ഒന്ന്, മനുഷ്യൻ മൂലധനം ഉണ്ടാക്കുന്നത്. ഒന്ന്, മനുഷ്യനാണ് മൂലധനം ഉണ്ടാക്കുന്നത്. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മറ്റെല്ലാ ഉൽപാദന ഘടകം എന്ന് പറഞ്ഞാൽ ഭൂമി, തൊഴിൽ, സംഘടന, അതാണ്. ഈ മൂന്നിനെ സഹായിക്കുന്നതാണ് മൂലധനം. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. തൊഴിലാളികൾക്ക് പണി ചെയ്യാനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കുന്നു എന്ത്, മൂലധനം. അടുത്ത, മൂലധനം ചലനാത്മകമാണ്. ചലനാത്മകം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിലല്ല, അത് ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും, ചിലപ്പം കൂടാം കുറയാം. അപ്പം മൂലധനം ചലനാത്മകമാണ്. ഇതാണ് മൂലധനത്തിന്റെ സവിശേഷത. ഒന്ന്, മനുഷ്യൻ മൂലധനം ഉണ്ടാക്കുന്നു. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. ഓക്കെ, അടുത്തത് എന്താണ്, ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടുണ്ട്, മൂലധനത്തിനുള്ള പ്രതിഫലം എന്ത്, എന്താണ് മൂലധനത്തിനുള്ള പ്രതിഫലം, എന്താണ് മൂലധനത്തിനുള്ള പ്രതിഫലം, പലിശയാണ്. എന്താണ് പലിശ, അത് ഇതിനകത്ത് എഴുതിയിട്ടില്ല, അത് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണെന്ന് പറഞ്ഞു. രണ്ട്, തൊഴിലിന്റെ പ്രതിഫലം കൂലി. മൂലധനത്തിന്റെ പ്രതിഫലം എന്താണ്, പലിശ. എന്താണ് പലിശ, ബാങ്കിലൊക്കെ ഇട്ടാൽ, പൈസ ഇട്ടാൽ കിട്ടുന്നതാണ് പലിശ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒറ്റ വാക്കിൽ ഒന്നും കൂടെ പറയുന്നു. ഒന്ന്, എന്താണ് മൂലധനത്തിന്റെ നിർവചനം. ഒന്ന്, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന, കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ പറയുന്ന പേരാണ് മൂലധനം. ഉദാഹരണം, യന്ത്രം, വാഹനം, കമ്പ്യൂട്ടർ. രണ്ട്, ഭൗതിക മൂലധനവും അതുതന്നെ സ്ഥിര മൂലധനം. ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഭൗതിക മൂലധനമാണ് വൈദ്യുതി, വാഹനം, റെയിൽവേ, ഇവയൊക്കെയാണ് സ്ഥിര മൂലധനത്തിൽ പെടുന്നത്. പ്രവർത്തന മൂലധനം ദൈനംദിന ചെലവുകൾക്കുള്ള പണം, അസംസ്കൃത വസ്തുക്കൾ, ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക്, ഇതൊക്കെ ഇതിൽ പെടും. മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമാണ് പണം മൂലധനം. അടുത്തത് സവിശേഷത, മനുഷ്യൻ മൂലധനം ഉണ്ടാക്കുന്നു. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. മൂലധനത്തിന്റെ പ്രതിഫലമാണ് പലിശ. ഓക്കെ.